ഈസി ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഉരുളക്കിഴങ്ങ് ഫിംഗർ ഷേപ്പിൽ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു അര സ്പൂൺ ടേമറിക് പൗഡർ, ഒരു സ്പൂൺ സോൾട്ട്, കുറച്ച് ഗരം മസാല, അത് ഓപ്ഷനിലാണ്, ഗരം മസാല അല്ലെങ്കിൽ നമുക്ക് ചാറ്റ് മസാല ചേർക്കാം. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലെ സ്റ്റാർച്ചിൻ്റെ കണ്ടൻറ് കൂടുതലാണ്, അത് വേണ്ടെന്നുള്ളവർക്ക് ആദ്യം ഒന്ന് നന്നായി കഴുകിയെടുത്തതിന് ശേഷം അതിൽ സ്റ്റാർച്ച് കണ്ടൻറ് മാറ്റിയതിന് ശേഷം ഡ്രൈ ചെയ്തിട്ട് ഇതേ സെയിം പ്രോസസ്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഫ്രൈയിങ് പാനിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമുള്ളത് കൊണ്ടാണ് ഒരു ചെറുതായിട്ടൊരു ശബ്ദം വന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതലിട്ട് കൊടുക്കാം, കാരണം ഇത് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി അതിൽ കുറയും. ഇത് ഒരു ചെറിയ തീയിൽ വെച്ച് ചെയ്യണം. മീഡിയം തീരെ ചെറിയ തീയല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താലാണ് കറക്റ്റ് അത് മുരിഞ്ഞ് കിട്ടുള്ളൂ. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ മുരിഞ്ഞ് നന്നായി മുരിയും, പക്ഷേ ഉള്ളിൽ ചിലപ്പോൾ വേവില്ല. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് ഒരു സൈഡ് മുരിയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിട്ട് മറ്റേ സൈഡ് കൂടെ ഒന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഒരു സൈഡ് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിൽ കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് മുരിഞ്ഞു വന്നപ്പോൾ അതിൻ്റെ ഒരു ഇത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചില ഭാഗങ്ങളൊക്കെ സെൻറ്ററിലുള്ള ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് നമുക്ക് അതിന് തന്നെ തിരിച്ചിടുന്നതിന് മുമ്പ് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് സ്റ്റാർച്ച് കണ്ടിട്ട് ഞാൻ റിമൂവ് ചെയ്യാത്ത കാരണമാണ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് ഇങ്ങനെ വിട്ട് വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചിടാനും എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ ഇത് വറുത്ത് കോരുമ്പോഴും അത് ഈസി ആയിരിക്കും. അപ്പോൾ ഇതിന് ഞാൻ അധികം എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഒരു സെമി ഡീപ്പ് ഫ്രൈ പോലെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തീരെ ഫ്ലെയിം കുറച്ച് വെച്ചാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് എണ്ണ കുടിക്കും ഇത്. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായി തിരിച്ചിട്ട് കൊടുക്കുക. നമ്മളിത് കൂടുതലുള്ളത് കാരണം എക്സാക്ട്ലി നമുക്ക് ആ സെയിം സൈഡ് തിരിച്ചുവിടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഏത് ഭാഗമാണ് മുരിയാത്തത് അത് നോക്കി നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ തിരിച്ചിടാം. ഒരു രണ്ട് കയ്യിൽ വെച്ച് ചെയ്തോളൂ, അപ്പോഴാണ് നമുക്ക് ആ ഒരു ഗ്രിപ്പ് കിട്ടുള്ളൂ. എണ്ണ കുറവാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ചും കൂടെ വേണമെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് ഈ ഒരു എണ്ണ കറക്റ്റാണ്. നമ്മൾ വറുത്ത് കോരിയതിന് ശേഷം നെക്സ്റ്റ് ട്രിപ്പ് ഇടുമ്പോൾ വേണമെങ്കിൽ അതിന് മുമ്പ് കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരുവിധം എല്ലാതും തിരിച്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ആ മുരിഞ്ഞ ഭാഗം മുകളിലേക്ക് വന്നിട്ടുണ്ട്, മുരിയാത്ത ഭാഗമാണ് ഇപ്പോൾ അടിയിലേക്ക് വന്നിട്ടുള്ളത്. ഇനി പെട്ടെന്നാവും, ഫസ്റ്റ് ഒരു ഇതിന് മാത്രമാണ് നമ്മളൊരു 5 മിനിറ്റ്സ് എടുക്കുന്നുള്ളൂ. ബാക്കി നെക്സ്റ്റ് ഒരു 1 or 2 മിനിറ്റ്സിൽ നമുക്ക് ആ തിരിച്ചിട്ട ഭാഗം മുരിഞ്ഞിട്ട്, അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മറ്റേ സൈഡും കൂടെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ നമുക്ക് ഇത് ഒന്ന് കോരിയെടുക്കാം. എണ്ണ വറുത്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് കാണാം അധികം എണ്ണ അത് പിടിച്ചിട്ടില്ല. നമ്മുടെ ഫിംഗർ ചിപ്സ് രണ്ട് സൈഡും നന്നായി മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എടുത്ത് മാറ്റാം. ഇതിൽ എണ്ണയൊക്കെ ഒന്ന് വാർത്തെടുക്കണം. കറക്റ്റ് ആ ഒരു ഡാർക്ക് ഗോൾഡൻ കളർ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ മുരിക്കാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് പോലെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്.
പിന്നെ നമ്മൾ ഇത് സ്റ്റാർച്ച് കണ്ടൻറ്റ് റിമൂവ് ചെയ്തിട്ടില്ല. കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ സ്റ്റാർച്ച് കണ്ടൻറ്റ് റിമൂവ് ചെയ്യാതിരിക്കുന്നതാവും നല്ലത്. അപ്പം ഇങ്ങനെ നമുക്ക് ഇത് സേവ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കാണാം ഇത്രയും എണ്ണ നമ്മൾ എത്ര ഒഴിച്ചെന്നുണ്ടായാലും മുക്കാലെണ്ണ അതിൽ തന്നെയായിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ട്രിപ്പും കൂടെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫിംഗർ ഫ്രൈ ആണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുകയും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു റെസിപ്പിയുമായി കണ്ടുമുട്ടുന്നവരെ ബൈ.